നമസ്കാരം, പൊതുവേദിയിലേക്ക് സ്വാഗതം. 4 വർഷം മുമ്പ് ഇതുപോലെ ഒരു May 30 രണ്ടാം മോദി സർക്കാർ രൂപീകൃതമായത്. 2019 ഇന്ന് 10ാം വർഷത്തിലേക്ക് കടക്കുകയാണ് രണ്ടാം മോദി സർക്കാർ ഉൾപ്പെടെ. അതായത് കഴിഞ്ഞ 2 സർക്കാരുകളുടെ കൂട്ടായ സമയം പരിശോധിക്കുമ്പോൾ 10ാം വർഷത്തിലേക്ക് കടക്കുകയാണ് മോദി സർക്കാർ. ഈ 10 വർഷങ്ങളിലേക്ക് കടക്കുമ്പോൾ സർക്കാരിന് എണ്ണിപ്പറയാൻ നേട്ടങ്ങളുണ്ടോ എന്നാണ് പൊതുവേദി ഇന്ന് ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. മോദി സർക്കാരിൻ്റെ നേട്ടങ്ങളെ സംബന്ധിച്ചുള്ള വിശകലനങ്ങൾ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. ആദ്യം സാധാരണക്കാരുടെ പ്രതികരണങ്ങളിലേക്ക്. നല്ല സർക്കാരാണ്, ഇനിയും വരണമെന്നാണ്. പിന്നെ പാവങ്ങൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് മോദി സർക്കാർ. ഒന്നുകൂടി വന്നു, മോദി സർക്കാർ അധികാരത്തിൽ വന്ന് 9 വർഷം പൂർത്തിയാകുന്നു. അടുത്ത വർഷം മറ്റൊരു തെരഞ്ഞെടുപ്പിൻ്റെ രാജ്യം നേരിടുകയാണ്. ഈ 9 വർഷം ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ ഈ ഗവൺമെൻറ്റിൻ്റെ ഭരണപരമായ നിലപാടുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ രാജ്യത്തിനകത്ത് 9 വർഷം കൊണ്ട് ഈ സർക്കാർ നടപ്പിലാക്കിയ പ്രവർത്തനങ്ങളിൽ ഒരു തരത്തിലും തൃപ്തിയുള്ള ഒരു വ്യക്തിയല്ല ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ ഞാൻ. കാരണം ചെറുപ്പക്കാരനാണ്. ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഈ രാജ്യത്തെ യുവജനങ്ങൾക്ക് ലഭിക്കുമായിരുന്ന 10,000 ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ ഇല്ലാതാക്കിയ ഒരു സർക്കാരാണ് ഈ നരേന്ദ്രമോദി സർക്കാർ. സാധാരണക്കാരൊക്കെ നമുക്ക് ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം ജീവിത നിലവാരത്തിൽ വരുന്ന വ്യത്യാസങ്ങൾ, എന്ത് വിലക്കയറ്റത്തിൻ്റെ കാര്യത്തിലും എല്ലാ കാര്യങ്ങളിലും. ഇപ്പോൾ പാർലമെൻറ്റ് ഉദ്ഘാടനമൊക്കെ അതിൻ്റെ ഒരു ഉദാഹരണമുണ്ട്. സാധാരണക്കാരെ സംബന്ധിച്ച് പാർലമെൻറ്റ് ഉദ്ഘാടനത്തിനൊന്നും പറയാനില്ല. പക്ഷേ മൊത്തത്തിൽ വരുന്ന കാര്യങ്ങൾ വിലക്കയറ്റം സാധാരണക്കാരെ ബാധിക്കുന്നുണ്ട്, അത് ഉറപ്പാണ്. യാതൊരു നേട്ടമുണ്ടായിട്ടില്ല, കൂട്ടങ്ങളെ ഉണ്ടായിട്ടില്ല. അത് വർഗീയമായാലും ഏത് രീതിയിലായിട്ടുണ്ടെങ്കിലും കൂട്ടം മാത്രമുണ്ട്, ഒരു ഗുണവുമില്ല. ഇന്ത്യയിൽ മൊത്തം വെച്ച് നോക്കുമ്പോൾ കേരളത്തിന് അത്ര പ്രത്യേകിച്ച് എന്തെങ്കിലും കിട്ടിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കേരളം ഏതാണ്ട് 92% അസംഘടിത തൊഴിലാളികളുള്ളത്. കേരളത്തിലെ അസംഘടിത തൊഴിലാളികളിൽ ഉൾപ്പെട്ട പല ക്ഷേമ പദ്ധതികളും ഇന്നും മന്ദീകരിച്ചിരിക്കുകയാണ്. കോടികളുടെ കടഭാരത്താലാണ് ഇപ്പോൾ സംസ്ഥാനം തന്നെ പോകുന്നതെന്ന് അറിയാൻ കഴിഞ്ഞത്. ഇതൊക്കെ മാറണമെങ്കിൽ യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള കേന്ദ്ര ഇടപെടൽ ആവശ്യമാണ്. ഇവിടത്തെ അഴിമതിയും മാറണം, അതോടൊപ്പം തന്നെ കേന്ദ്രത്തിൻ്റെ സഹായം കൂടി തീരും. മേഖലാ സ്ഥാപനങ്ങളെല്ലാം വിറ്റ് കാശ് മേടിക്കുകയാണ്. അപ്പോൾ അത് യുവജനങ്ങൾക്ക് ഇനി ഒരു തൊഴിൽ കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ ഇനിയൊന്നുമില്ല. അപ്പോൾ ഞങ്ങളെപ്പോലെ ഒരു പഠിച്ചതിന് ശേഷമാണ് ഈ രംഗത്തോട്ടൊക്കെ വന്നത്. പക്ഷേ ഇനി ഒരു തൊഴിൽ കിട്ടുമെന്നുള്ള യാതൊരു ഉറപ്പുമില്ല. പിന്നെ നമ്മളെ മക്കൾക്ക് കിട്ടുമെന്ന് ഉറപ്പില്ല, അതെല്ലാം വിറ്റ് കാശായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ സമസ്ത മേഖലകളിലും ഇന്ന് അനിശ്ചിതത്വമാണ്. എല്ലാം മതാടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. മതേതരത്വം നഷ്ടപ്പെട്ട് രാജ്യത്തിൻ്റെ അവസ്ഥയിലേക്കാണ് പോകുന്നത്. നമുക്ക് എന്ത് പറയാന്ന് പറയാൻ മുമ്പില്ല. ഭരണം ഇതായിട്ടുള്ള ഭരണമാണ് കേരളത്തിന്. ഒരു ഈ വർഗീയപരമായ കാര്യത്തിലൂടെ ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല. ഇവിടെ ഹിന്ദുക്കൾക്കെതിരെ മുസ്ലിംകൾക്കെതിരെ ആക്രമണത്തിന് ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല. അല്ലാതെ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ വ്യക്തമായിട്ട് അവരെ സപ്പോർട്ട് ചെയ്തേ പറ്റൂ. പുള്ളി തോപ്പാണ്, അതിലും മാറ്റമൊന്നുമില്ല. പിണറായിനെ പോലെ അല്ല പുള്ളി ചെയ്യണതെല്ലാം നമുക്ക് വേണ്ടിയുള്ള കാര്യങ്ങളാണ് ചെയ്യണത്. പിന്നെ ഭരണമല്ലേ പറഞ്ഞിട്ട് കാര്യമില്ല. മോദി സർക്കാരിൻ്റെ ഭരണം ഇത്രയും പാർലമെന്റ് അംഗങ്ങളുള്ള നിലയ്ക്ക് BJP ഭരണം കേരളം എന്ന സംസ്ഥാനം നോക്കണ്ട, അല്ലെങ്കിൽ നമ്മുടെ ഇങ്ങോട്ടുള്ള സംസ്ഥാനങ്ങൾ നോക്കണ്ടെങ്കിലും മറ്റൊരു സംസ്ഥാനങ്ങളൊക്കെ വളരെ നല്ല രീതിയിലുള്ള വിലയിരുത്തല. പക്ഷെ ഇപ്പം ചെയ്തത് മര്യാദ അദ്ദേഹം ചെയ്ത് ഭംഗിയല്ല. കാരണം ഇന്ത്യൻ പ്രസിഡന്റാണല്ലോ ഇന്ത്യയുടെ ഏറ്റവും വലിയ ആളെന്ന് നമ്മൾ വിശ്വസിക്കപ്പെടുന്നതും ആദരിക്കുന്നതും. പാർലമെന്റിലെതിരെ 19 കക്ഷികളുടെ MPമാർ വരെ ബഹിഷ്കരിക്കുന്ന ഒരു പാർലമെന്റ് സമുച്ചയത്തിൻ്റെ ഉദ്ഘാടനം വരെ വേണ്ടി വന്നു. അദ്ദേഹം രാജ്യത്തിന് വേണ്ടി തന്നെ 100% വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത്തരത്തിലുള്ളൊരു കാര്യങ്ങൾ കുറച്ചും കൂടി അദ്ദേഹം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉപദേശകരാ ചെയ്ത് കൊടുക്കേണ്ടതാണ്. അവിടെ അദ്ദേഹത്തിൻ്റെ ഉപദേശകരായി ഇഷ്ടം പോലെയുണ്ടല്ലോ അദ്ദേഹം. അവർ കൂടുതൽ ആക്ടിവിറ്റി ആവട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആക്ടിവിറ്റി ആവും. എനിക്കിഷ്ടോ ആ ഒരു ഭരണം എനിക്ക്. കാരണം മറ്റേ നോട്ടുകളൊക്കെ ആണെങ്കിലും മറ്റേ കള്ളനോട്ടിൻ്റെ ഒക്കെ അവർ ഇത് ഇങ്ങനെ വേഗം തന്നെ നിർത്തലാക്കിയതൊക്കെയാണ്, അത് കുഴപ്പമില്ലായിരുന്നു. എന്തായാലും ഞാനാളെ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. വടകരയിൽ നിന്നൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്, ബാലകൃഷ്ണൻ. ശ്രീ ബാലകൃഷ്ണൻ, ഈ 10ാമത്തെ വർഷത്തിലേക്ക് കടക്കുകയാണ് NDA സർക്കാർ.
തുടർച്ചയായി 10 വർഷങ്ങളിലേക്ക് കടക്കുകയാണ്. അപ്പോൾ എന്തു തോന്നുന്നു ശ്രീ ബാലകൃഷ്ണന്, എണ്ണിപ്പറയാൻ നമുക്ക് നേട്ടങ്ങൾ ഉണ്ടോ, അതോ കുറെ കൂടെ വേഗത വേണമായിരുന്നോ രാജ്യത്തിന്റെ വികസനത്തിന്? കേൾക്കാം സാർ. എണ്ണിയാൽ തീരില്ല, എണ്ണിയാൽ ഒടുങ്ങാത്ത നേട്ടങ്ങളുമായാണ് 10ാം കർഷകനാണ് കമ്പത്തെട്ട് വയസ്സായി. ഈ 58 വയസ്സിൽ ഇന്ത്യ രാജ്യത്ത് ഒരു കർഷകൻ ഒരു ഒരു രൂപ നോട്ടായി ഏതെങ്കിലും സർക്കാർ കൊടുത്തിട്ടുണ്ടോ? കർഷകർ ഇതുപോലെ ഒരു സമരം വേറൊരു കാലഘട്ടത്തിൽ ചെയ്തിട്ടുമില്ല, അതാണ് വേറൊരു പ്രശ്നം. കർഷക സമരം എന്താണെന്ന് കർഷകർക്ക് ബോധ്യപ്പെടും. ഞാൻ വിവിധ സ്ഥലങ്ങളിൽ പോയിട്ട് കൃഷി ഉൽപ്പന്നങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ഒരാളാണ്. മണ്ഡി സമ്പ്രദായം എന്ന് പറഞ്ഞാൽ ഒരു കൃഷി ഉണ്ടായിരുന്ന കൃഷിക്കാരന് ആ ഉൽപ്പന്നം വിൽക്കാൻ പറ്റൂല, മണ്ഡി സമ്പ്രദായമാണ്. അദ്ദേഹത്തോട് ചോദിക്കണം, ആ നിയമം എടുത്തു കളയാനാണ് മോദി സർക്കാർ ശ്രമിച്ചത്. അതുകൊണ്ട് അതിനെയൊന്നും സാർ അങ്ങനെ കേട്ടി കാണിക്കണ്ട. ഞാൻ കേൾത്തി കാണിച്ചതല്ല, അങ്ങ് കർഷകനാണ് നേട്ടങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഈ കർഷകർ സമരത്തിന് പോയതിനെ കുറിച്ച് കാണിച്ചു. എനിക്ക് കേൾത്തി കാണിക്കാൻ ഒന്നും താല്പര്യമില്ല, ആരെയും. എല്ലാം നന്നായി വരട്ടെ എന്ന് തന്നെയാണ് താല്പര്യം. പാർലമെന്റ് ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഇന്നലെ ഒരു സമരം ചെയ്തിട്ടുണ്ടല്ലോ, അത് സാറിന് എന്താ തോന്നുന്നത്? രാഷ്ട്രീയ പ്രേരിതമായ ഇതൊക്കെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റിലും ഭാരതീയ ജനതാ പാർട്ടി ഭൂരിപക്ഷത്തോടുകൂടി 2024 അധികാരത്തിൽ വരും. ഉജ്ജ്വൽ യോജന, അന്ന അരി കൊടുത്തത്, എന്തൊക്കെ നേട്ടങ്ങൾ! പാവപ്പെട്ടവന്റെ കണ്ണീരൊക്കുന്ന സർക്കാരായത്. പിന്നെ കേരളത്തിൽ അവർ പറയുന്നത് നോക്കണ്ട, കേരളത്തിൽ അവർക്കെന്താന്നറിയോ? കേരളത്തിലെ വികസനം അവർ തമിഴ്നാട്ടിൽ പോയി നോക്കണം. തമിഴ്നാട്ടിലുള്ളവർ നമ്മുടെ നാട്ടിൽ വന്ന് മുമ്പ് ജോലി ചെയ്തതാ, ഇപ്പൊ അവിടെ നമ്മൾ പോയി ജോലി ചെയ്യുന്ന സ്ഥിതിയാ. അവരൊക്കെ വികസനത്തിലേക്ക് കുതിക്കുക. ഇവിടുത്തെ സ്ഥിതി എന്താ? ശമ്പളം കൊടുക്കാൻ അവസ്ഥയുണ്ടോ? ഏതായാലും അങ്ങക്ക് എണ്ണിപ്പറയാൻ ഒരുപാട് നേട്ടങ്ങളുണ്ട് എന്ന് വ്യക്തമാക്കുന്ന നിലപാടാണുള്ളത്. വളരെ നന്ദി ഈ പൊതുവേദിയിലേക്ക് വിളിക്കുകയും അഭിപ്രായം പങ്കുവെക്കുകയും ചെയ്തതിന്. അബ്ദുൾ റഹ്മാൻ എന്നൊരു പ്രേക്ഷകൻ വിളിക്കുന്നുണ്ട്. ദുബായിൽ നിന്നാണോ അബ്ദുൾ റഹ്മാൻ വിളിക്കുന്നത്? അതെ, ദുബായിൽ നിന്നാണ്. ഹലോ. ഒരു പ്രവാസി എന്ന നിലയിൽ കുറെ കൂടെ വിശാലമായി ഈ രാജ്യത്തിന്റെ വികസനത്തെ നോക്കിക്കാണുമ്പോൾ എന്തു തോന്നുന്നു? നമുക്ക് കുറെ കൂടെ വേഗത വേണമായിരുന്നെന്നാണോ, അതോ നമുക്ക് 10 വർഷം കൊണ്ട് അല്ലെങ്കിൽ 9 വർഷം കൊണ്ട് ഉദ്ദേശിച്ച തലത്തിലേക്ക് നീങ്ങാൻ കഴിഞ്ഞു എന്നാണോ തോന്നുന്നത്? അല്ല, പ്രവാസി എന്ന നിലയിൽ, കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോദി സർക്കാരിന്റെ ഭരണം വളരെ വളരെ അധികം നേട്ടത്തോടെ കൂടിയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബാലകൃഷ്ണൻ പറഞ്ഞതിന്റെ ബാക്കി ഞാൻ പറയാം. കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് ഇന്ത്യക്ക് ഇന്ന് പാകിസ്ഥാൻ മുതൽ ബംഗ്ലാദേശിന് പോലും സ്വന്തമായിട്ട് പ്ലെയിൻ ഉണ്ട്. ഇന്ത്യക്ക് ഒരു സ്വന്തമായിട്ട് പ്ലെയിൻ പോലും ഇല്ല. ഏറ്റവും കഷ്ടപ്പെട്ട കോടീശ്വരന്മാരെ അതിലും കോടീശ്വരന്മാരാക്കാൻ വേണ്ടിയിട്ട് മോദി സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. നോട്ട് നിരോധനത്തിലൂടെ പാവപ്പെട്ടവരെ അടിച്ച് കൊന്ന് കെട്ടിത്തൂക്കിയിട്ടുണ്ട്. ഇതിലും കൂടുതൽ നേട്ടങ്ങൾ പറഞ്ഞാൽ തീരത്തില്ല. അതുപോലെ തന്നെ ബാത്റൂം എവിടെ, ഇപ്പോഴും റെയിൽവേ സ്റ്റേഷനിലെ ഫുട്പാത്തുകളിൽ ബാത്റൂം ആയിട്ട് ഉപയോഗിക്കുന്നത് ഞങ്ങൾ ബോംബെ UP ഈ ഭാഗങ്ങളിൽ പോയാൽ ഞങ്ങൾക്ക് കാണാം. പിന്നെ ചില സ്ഥലങ്ങളിൽ ബാത്റൂം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അവിടെ പാവങ്ങൾക്ക് ആ ബാത്റൂമിലേക്ക് പോയി കളയാനായിട്ടുള്ള സാധനത്തിനുള്ള ആഹാരത്തിനുള്ള വക പോലും ഇല്ലാതാക്കിയിട്ടുണ്ട്. ഇത് അതുപോലെ കാക്കക്കും എല്ലാത്തിനും കാഷ്ടിക്കാൻ വേണ്ടിയിട്ട് 3000 കോടിയുടെ പ്രതിമകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പൊ മനഞ്ഞാന്നത്തെ കാറ്റിലും മഴയിലും അതേ പണത്തൂക്കത്തിലുള്ള ഒരു പ്രതിമ തകർന്നു വീണിട്ടുണ്ട്. അപ്പൊ ഇതിൽ കൂടുതൽ നേട്ടങ്ങൾ എന്താണെന്ന് ബാലകൃഷ്ണന്റെ ബാക്കിയാണ് ഞാൻ പറയുന്നത്. ബാലകൃഷ്ണൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞതിന്റെ. അപ്പൊ അതുപോലെ വർഗീയതയുടെ കാര്യത്തില് ഇന്ത്യ 1ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. ലോകരാജ്യങ്ങളുടെ ഇതില് ഒറ്റപ്പെട്ട രാജ്യങ്ങള് മോദി സർക്കാരിനെ പോലെ ഭരിക്കുന്ന നേട്ടങ്ങളൊന്നുമില്ല എന്നാണ് അങ്ങയുടെ ഒരു അഭിപ്രായം അല്ലേ? അപ്പം തീർച്ചയായിട്ടും ബാലകൃഷ്ണൻ പറഞ്ഞതുപോലെയുള്ള നേട്ടങ്ങൾ അതിലും കൂടുതലുണ്ട്. സാധാരണക്കാരന് ഇല്ലാത്ത നേട്ടങ്ങൾ പിന്നെ എന്താണ്? ഏതായാലും ശ്രീ അബ്ദുൾ റഹ്മാൻ, സമയപരിമിതി കൊണ്ടാണ് ഇടപെടേണ്ടി വരുന്നത്. ഏതായാലും അവിടെ നിന്ന് വിളിക്കുകയും ഈ അഭിപ്രായം പങ്കുവെക്കുകയും ചെയ്തതിന് വളരെ നന്ദി. കലാധരൻ വിളിക്കുന്നു വടക്കൻ പറവൂരിൽ നിന്ന്. ശ്രീ കലാധരൻ, എന്തു തോന്നുന്നു ഈ കേന്ദ്ര സർക്കാരിന്റെ കഴിഞ്ഞ 9 വർഷത്തെ വികസന പദ്ധതികളെ കുറിച്ചും? എന്റെ പൊന്ന് സാറേ, ഈ 9 വർഷം കൊണ്ട് മോദി ഇനി ലോകം ചുറ്റാൻ ബാക്കിയൊന്നുമില്ല. ഉലകം ചുറ്റും വാരിവനായിട്ട് ആ മനുഷ്യൻ ഇങ്ങനെ കറങ്ങി നടക്കേണ് നമ്മുടെ പണം കൊണ്ട്. മോദി പല രാജ്യങ്ങളിൽ പോകുന്നതാണോ ശ്രീ കലാധരനെ വിഷമിപ്പിക്കുന്നത്? ഏ, എനിക്ക് വിഷമമൊന്നുമില്ല. നിക്കെന്ത് വിഷമം? അയാൾ ഇനി നടക്കട്ടെ, ഇനി പോകാൻ തന്നെ അടുത്ത പ്രാവശ്യം കൂടി ഓരോ സ്ഥലം ചുറ്റട്ടെ. മനസ്സിലായില്ലേ? ഈ 25 വർഷം ഭരിക്കുമെന്നാ പറയണത്. 25 വർഷം ഭരിച്ചു വരുമ്പോഴേക്കും ഇന്ത്യക്കാര് ഏകദേശം ഒരു പരുവാകും. മനസ്സിലായില്ലേ? ഇപ്പഴാ പുള്ളി പറഞ്ഞ പോലെ 3000 കോടിയുടെ പട്ടേൽ പ്രതിമ ആദ്യം ചെയ്തതാണ് ഭരണത്തിന്റെ ABCD. അതുകൂടാതെ നമുക്ക് അടൽ പെൻഷൻ പദ്ധതിയുണ്ട്, പ്രധാനമന്ത്രിയുടെ
ഹൗസിംഗ് സ്കീമുണ്ട്, സ്വച്ഛ് ഭാരത് അഭിയാനുണ്ട്, അങ്ങനെ കുറെ പദ്ധതികളും ഉണ്ട്. നമ്മൾ അതും കണ്ടില്ലെന്ന് നടക്കും. ഈ ബി ജെ പിക്കാർക്കോ അല്ലെങ്കിൽ ഈ ജി പി എംകാർക്കോ അല്ലെങ്കിൽ വിലക്കയറ്റത്തിനനുസരിച്ച് വരുമാന വർധന ഉണ്ടോ ശ്രീ കലാധരൻ? എവിടെയുണ്ട്, എന്ത് വരുമാനം, എന്താണ് കലാധരൻ എന്താ ചെയ്യുന്നത്? എന്താ, ഞാൻ ഒരു പെൻഷനറാണ് സാറേ. പെൻഷൻ വർദ്ധിക്കുന്നില്ല അല്ലേ? ഇന്ത്യൻ ആർമിയിൽ ജോലി ചെയ്തു, സൈനികനാണ്. മൂന്നിലൊന്ന് പെൻഷൻ വാങ്ങിച്ച് ജീവിക്കാണ്. എന്താണെന്ന് അറിയാമോ? കട്ടില്ല, കൈക്കൂലി മേടിച്ചിട്ട് ഒന്നും ചെയ്തില്ല. ഒരു ഓഫീസർക്കെതിരെ കേസ് കൊടുത്ത് അവൻ ചുക്ക, അതായത് അവൻ ഒന്നുമില്ലാതെ വീട്ടിൽ പോയി. ഏതായാലും വളരെ നന്ദി ശ്രീ കലാധരൻ, സമയപരിമിതി കൊണ്ട് ഇടപെടുകയാണ്. ഒരു മുൻ സൈനികൻ എന്ന നിലയിൽ താങ്കളുടെ അഭിപ്രായം വളരെ പ്രധാനപ്പെട്ടതാണ്, അത് പങ്കുവെച്ചതിന് നന്ദി. മറ്റൊരു പ്രേക്ഷകൻ വിളിക്കുന്നുണ്ട് തൃശ്ശൂരിൽ നിന്ന്, സുരേന്ദ്രൻ. സുരേന്ദ്രൻ, എന്ത് തോന്നുന്നു, നമ്മുടെ രാജ്യം മുന്നോട്ടാണോ കഴിഞ്ഞ 9 വർഷങ്ങൾ നീങ്ങിയത്? ആ നമസ്കാരം സാറേ. എനിക്ക് എണ്ണി എണ്ണി പറയാനുണ്ട്. ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് 1,56,00,000 കോടി അത്രയും പൊതുകടം വർദ്ധിച്ചിട്ടുണ്ടെന്ന് പറയണം, ഇന്ത്യയുടെ കടം അത്രയായിട്ടെന്ന് പറയണം. അപ്പൊ ഈ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഏറ്റെടുക്കുമ്പോൾ അത് 55,00,000 ആയിരുന്നു, ഇപ്പൊ അത് 1,50,00,000 കോടി അത്രയാണ് അതിന്റെ പൊതുകടം വന്നിട്ടുള്ളത്. പിന്നെ ഒരു 18% ആയിട്ടുള്ളൂ, മറ്റേ തൊഴിലില്ലായ്മ 18% കുറവാണ്, അത് അത്രയും ഉയർന്നിട്ടുണ്ട്. തൊഴിലില്ലായ്മ 18% ഉയർന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ സബ്സിഡികളൊക്കെ വന്നിട്ടുണ്ട്, നമ്മുടെ അക്കൗണ്ടുകളൊക്കെ നിറഞ്ഞിരിക്കുക. കാരണം ഗ്യാസിന്റെ സബ്സിഡി വന്നിട്ട് നമ്മുടെ അക്കൗണ്ടുകളൊക്കെ നിറഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ പെട്രോളിയത്തിന്റെ വില പഴയകാലം ബഹുമാനം, മറ്റേ നമ്മുടെ സബ്സിഡികളൊക്കെ വളരെ അതിദരിദ്രർക്ക് പോരെ ശ്രീ സുരേന്ദ്രൻ? എല്ലാവർക്കും സബ്സിഡി കൊടുക്കും, വലിയ സമ്പന്നർക്ക് പോലും ഗ്യാസിൽ ഒരു 500 രൂപ സബ്സിഡി കൊടുക്കേണ്ട കാര്യമുണ്ടെന്ന് കരുതണോ? അല്ല, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ പട്ടിണി രാജ്യങ്ങളുടെ ഇടയിൽ നമ്മുടെ എത്ര സ്ഥാനമാണെന്നും കൂടി പറയണം. ദാരിദ്ര്യം കൂടുതലാണ്, ദാരിദ്ര്യത്തിന്റെ സ്ഥാനം എത്രയാണെന്ന് പറയണം. പക്ഷെ നമ്മൾ അത്ര എളുപ്പമല്ല, 140 കോടിയിലധികം മനുഷ്യർ അധിവസിക്കുന്ന ഒരു രാജ്യത്ത് എളുപ്പമാണോ പെട്ടെന്ന്? 120 രാജ്യങ്ങളിലെ 116th സ്ഥാനാണെന്ന് പറയുന്നു. അത് ശരിയാണെങ്കിൽ അപ്പൊ നമ്മുടെ എവിടെ നിൽക്കണെന്ന് നമുക്ക് അനുമാനിക്കാവുന്നുള്ളൂ. അതുമാതിരി ഈ 9 കൊല്ലം കൊണ്ട് കോർപ്പറേറ്റുകളുടെ പൈസ എത്രമാത്രം കൂടിയിട്ടുണ്ടെന്നുള്ളത് പരിശോധിക്കേണ്ട. ഏതായാലും വളരെ കൃത്യമായ വിശകലനം അതിൽ നടത്തേണ്ടതുണ്ട്. ഏതായാലും വളരെ നന്ദി ശ്രീ സുരേന്ദ്രൻ, അവിടുന്ന് വിളിക്കുകയും അഭിപ്രായം പങ്കുവെക്കുകയും ചെയ്തത്. രവീന്ദ്രൻ എന്നൊരു പ്രേക്ഷകൻ വിളിക്കുന്നുണ്ട് ആലത്തൂരിൽ നിന്ന്. രവീന്ദ്രൻ, രവീന്ദ്രന് എന്ത് തോന്നുന്നു? മോദിയുടെ നേട്ടങ്ങൾക്ക് മുമ്പ് ഒരു ചെറിയ കാര്യം പറഞ്ഞോട്ടെ. ഇതാണല്ലോ ചർച്ച ചെയ്യുന്നത്, അപ്പൊ വേറെ ചെറിയ കാര്യം. അങ്ങനെ നിങ്ങൾ അങ്ങനെ ഞാൻ എന്താ പറയണത് വരുന്നത് കേൾക്ക്. അല്ല, അതിന് മുന്നേ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചത്, ഒരു ചെറിയ ക്ഷമിക്കൂ പ്ലീസ്, നമുക്ക് അധികം സമയമില്ല, പെട്ടെന്ന് പറഞ്ഞോളൂ. ആ മുഹമ്മദ് ദുബായ് പറഞ്ഞു മോഡി ഒരു നേട്ടം ഉണ്ടാക്കിയിട്ടില്ലെന്ന്. ശരിയാണ്, ഒരു നേട്ടം ഉണ്ടാക്കിയിട്ടില്ല. കാരണം എന്താണെന്നറിയോ? ഞാൻ ഈ മോഡിയുടെ ആൾക്കാർക്ക് ഒരിക്കലും നിങ്ങളുടെ പത്രപ്രവർത്തകർ മൊത്തം അവതരിപ്പിച്ചിട്ടുണ്ട്. ഒറ്റ കാര്യം പറഞ്ഞാൽ മതി, ഗൾഫിൽ നിന്ന് സ്വർണം ആസനത്തിലൂടെ കടത്തുന്നവരുടെ പേരുകൾ മാത്രം നിങ്ങളൊന്ന് വെളിപ്പെടുത്തിയാൽ മാത്രം മതി. ആ നേട്ടം മോദിക്ക് ഇല്ല, അത് ആ നേട്ടം ഞങ്ങൾക്ക് വേണ്ട. ആ സ്വർണം കടത്തുന്ന അവരുടെ പേരുകൾ മാത്രം, ആ കുറ്റവാളികളുടെ, ഗൾഫിൽ നിന്ന് സ്വർണം കടത്തുന്ന കുറ്റവാളികളുടെ പേരിന്റെ കാര്യത്തിൽ ഞങ്ങൾ വളരെ പിന്നിലാണ്. അത് ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്നത് മുഹമ്മദിന്റെ ആൾക്കാരാണ്. അല്ല, അങ്ങനെ അങ്ങനെയൊന്നും നമ്മൾ കുറ്റവാളികളെ ഏതെങ്കിലും മതമോ ജാതിയോ തിരിച്ചു പറയുന്നതിലൊക്കെ എന്ത് ന്യായമാണുള്ളത്? കുറ്റവാളികളെ, അത് ഒരു മതത്തിന്റെ തെറ്റാണോ? കുറ്റവാളികൾ എല്ലാ മതങ്ങളിലും ഉണ്ടാകാം, അതിലെന്ത് തെറ്റിയിരിക്കുന്നു? അതിപ്പോ വേറെ ഇപ്പൊ കൊലപാതകം ചെയ്യുന്നവരുടെ എണ്ണം എടുത്തിട്ട് നമ്മൾ അതിൽ ഇന്ന മതക്കാരാണ് കൂടുതൽ എന്ന് പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? കുറ്റവാളികൾ അത് അവരെ എല്ലാ ഘട്ടത്തിലും എല്ലാവരും തള്ളി പറയുന്നവരല്ലേ? ദുബായിൽ നിന്ന് മുഹമ്മദ് ഇത് പറയേണ്ട കാര്യമില്ല. മുഹമ്മദ് പറഞ്ഞതിനോട് മറുപടി ഇങ്ങനെ കൂട്ടിയിട്ട് ഞാൻ പറയണം. അങ്ങനെയാണെങ്കിൽ ദുബായ് പോയ മുഹമ്മദ് ഇത് പറയേണ്ട കാര്യമില്ലല്ലോ. നിങ്ങളുടെ ചാനലിൽ വരുന്ന സ്വയം ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഞങ്ങൾ ഈ കുറ്റവാളികളുടെ മതമൊന്നും നോക്കാറില്ല, അവരേത് മതത്തിലെ ആളുകളായാലും അവരെ ശിക്ഷിക്കണമെന്നുള്ള നിലപാടാണ് ഞങ്ങൾക്കുള്ളത്. അവരിനി ഏത് മതത്തിൽപ്പെട്ട ആളുകളായാലും ഏത് ജാതിയിൽപ്പെട്ട ആളുകളായാലും കുറ്റവാളികൾ നിയമത്തിന്റെ മുന്നിൽ ശിക്ഷിക്കപ്പെടണമെന്നുള്ള നിലപാടേ ഞങ്ങൾക്കുള്ളൂ. ആ ജാതിയൊന്നും മതമൊന്നും കുറ്റവാളികളുടെ കാര്യത്തിൽ നമ്മൾ നോക്കാറില്ല. വളരെ നന്ദി, ഏതായാലും അവിടുന്ന് വിളിച്ച അഭിപ്രായം പങ്കുവെക്കുകയും ചെയ്തതിന്. സുശീലൻ എന്നൊരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. സുശീലൻ, എവിടുന്നാണ് വിളിക്കുന്നത്? ആറ്റിങ്ങലിൽ നിന്നാണോ? ശ്രീ സുശീലിന് എന്ത് തോന്നുന്നു? സുശീലൻ, നമ്മുടെ വികസന പദ്ധതികളൊന്നും ഫലം കണ്ടില്ലേ? എവിടുന്നാണ്? 9 വർഷമായിട്ട് വികസനം എന്ന് പറയുന്നത് ആരുടെ, ആർക്കാണ് വികസനം ഇവിടെ? ഈ വികസനം എന്ന് പറയുന്നത് ഇന്ത്യയുടെ കോർപ്പറേറ്റുകൾക്ക് മാത്രമല്ല. 1 വർഷം 2 കോടി തൊഴിൽ കൊടുക്കാമെന്ന് വന്ന് അധികാരത്തിൽ കയറിയ മോദി സർക്കാർ എത്ര പേർക്ക് തൊഴിൽ കൊടുത്തു?
അതൊക്കെ തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടാവില്ലേ? ഇത്രയും അധികം ശൗചാലയങ്ങൾ പണിതു, 400,000 കിലോമീറ്റർ റോഡ് വന്നു, ഒരു കോടിയിലധികം ആളുകൾക്ക് വീട് കിട്ടി. കേരളത്തിൽ ശൗചാലയം ഒരു വിഷയമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള തൊഴിലില്ലായ്മയല്ലേ? ആ തൊഴിലില്ലായ്മ വേണ്ടി 9 വർഷം കൊണ്ട് അവരെന്ത് ചെയ്തു? അല്ല, അതിനാണ് നൈപുണ്യ വികസന പദ്ധതികളുമായി സർക്കാർ വന്നത്. അത് ഫലം കണ്ടോന്ന് താങ്കളും കൂടി ഒന്ന് ചിന്തിക്കണം. എന്തായാലും PM സ്കിൽ ഡെവലപ്മെന്റ് സ്കീം എന്നൊരു പദ്ധതി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഞാനും താങ്കളും വിശ്വസിക്കുന്നത് ഇന്ത്യ എന്ന് പറയുന്ന മധ്യേ രാജ്യമാണ്. ഈ പുതിയ പാർലമെന്റ് നടത്തിയത് എന്താണ്? ഹൈന്ദവ അരിഞ്ഞാട്ടമല്ലായിരുന്നോ? അല്ല, അവിടെ സർവമത പ്രാർത്ഥനയും നടത്തിയല്ലോ. ഏത് പ്രാർത്ഥന? സർവമത പ്രാർത്ഥനയാണെങ്കിൽ ബൈബിളിന്റെ ഏതെങ്കിലും, ഞാനൊരു മതേതരവാദിയായിട്ട് പറയാണ്, ബൈബിളിന്റെ ഏതെങ്കിലും ഉണ്ടായിരുന്നോ? അല്ല, സർവമത പ്രാർത്ഥന ഉണ്ടായിരുന്നു. സർവമത പ്രാർത്ഥനയല്ല, ഇവിടെ ഇല്ലാത്ത ടിബറ്റിലെ ഉൾപ്പെടെയുള്ള മതങ്ങളുടെ ആചാര്യന്മാരുണ്ട്. നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, ഈ ഹിന്ദു പുരോഹിതന്മാർക്ക് ചാർട്ടേഡ് വിമാനങ്ങൾ വരെ ഗവൺമെന്റ് ഒരുക്കപ്പെടുന്നതാണ്. ഈ ചാർട്ടേഡ് വിമാനങ്ങൾ നമ്മുടെ പുൽവാമയിലെ സൈനികർക്ക് കൊടുത്തിരുന്നെങ്കിൽ ആ സൈനികരുടെ ജീവിതം എന്താവുമായിരുന്നു? കാണിക്കുന്ന മോദിയുടെ വെറും പൊതുവേദി തുടരുന്നു. 10-ാം വർഷത്തിലേക്ക് കടക്കുന്ന മോദി സർക്കാരിന് എണ്ണിപ്പറയാൻ നേട്ടങ്ങൾ ഉണ്ടോ എന്നാണ് പൊതുവേദി ഇന്ന് ചർച്ച ചെയ്യുന്നത്. തിരുവനന്തപുരത്തു നിന്നൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്, ദീപു. ശ്രീ ദീപു, എണ്ണിപ്പറയാൻ നേട്ടങ്ങൾ ഉണ്ടോ കേന്ദ്ര സർക്കാരിന്? എണ്ണിപ്പറയാൻ നേട്ടങ്ങളല്ല, ഈ മനുഷ്യനെ ഏറ്റവും കൂടുതൽ ദുരിതാവസ്ഥയിലാക്കിയ കാര്യങ്ങളാണ് നമുക്ക് കൂടുതലുള്ളത്. അതെ, അതായത് ഈ നമ്മുടെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ നമ്മുടെ സ്ഥാനം എന്ന് പറയുന്നത് 132 നമ്മുടെ ഹങ്കർ ഇൻഡെക്സിൽ 107 സ്ഥാനം, ഹാപ്പിനെസ് ഇൻഡെക്സിൽ 126 സ്ഥാനം. എംപ്ലോയ്മെന്റ് എന്ന രീതിയിൽ ചെറുപ്പക്കാർക്ക് ജോലി കൊടുത്തതിന് ഈ നമ്മുടെ റെയിൽവേയിൽ മാത്രം എത്ര ഒഴിവുകൾ ബാക്കിയുണ്ടെന്ന് അന്വേഷിച്ചാൽ മതി ഇവര് ഏത് ജനങ്ങൾക്കാണ് തൊഴിൽ കൊടുത്തതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, കണ്ണായിട്ടുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ 23 വിറ്റ് തലത്തത്. ഈ പണമൊക്കെ ഇവർ എവിടെ കൊണ്ടുപോയി, എങ്ങനെ ചെലവാക്കി, എവിടെയെങ്കിലും അറിയാമോ? ഇത്രയൊക്കെ ആയിട്ടും 1-ാം മോദി സർക്കാർ കഴിഞ്ഞപ്പോൾ, നിങ്ങളുടെ ആരോപണമൊക്കെ ശരിയാണെങ്കിൽ, 2-ാം മോദി സർക്കാരിന് കൂടുതൽ വർദ്ധിത ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരാൻ കഴിഞ്ഞു. ഇന്നും മറ്റ് ഒരു പ്രധാന കാര്യം പ്രതിപക്ഷത്തിന്റെ പരാജയമാണ്. അത് പ്രതിപക്ഷത്തിന്റെ പരാജയമാണ്. അവരൊരുമിച്ച് നിന്ന് മുന്നേറേണ്ട കാര്യമുണ്ട്. പിന്നെ ED അതുപോലെ CBI പോലുള്ള സ്ഥാപനങ്ങളെ ഈ BJPയുടെ സഖ്യകക്ഷികളായിട്ട് പ്രഖ്യാപിച്ച നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ട് തൊഴിലുറപ്പിന് ശമ്പളം കൊടുത്തിട്ട് കാലം എത്രയായി? ക്ഷേമ പെൻഷനുകൾ 2 വർഷമായി പെൻഡിംഗ് ആണ് കൊടുക്കുക. എണ്ണയുടെ കാര്യം പിന്നെ പറയണോ നമ്മൾ? അങ്ങനെ തുടങ്ങി പല പല കാര്യങ്ങളിൽ ഇവർ വന്നിട്ട് ജനങ്ങളെ ഏതെല്ലാം രീതിയിലാണ് വന്നത്. പിന്നെ മനു പറയുന്നുണ്ടായിരുന്നു ഈ റോഡ് ഉണ്ടാക്കിയെന്ന്, 400,000 കിലോമീറ്റർ റോഡ്. ഏതെങ്കിലും ഒരു റോഡ്, ടോൾ ഇല്ലാത്ത റോഡ് നമുക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ടോൾ ഇല്ലാത്ത, നമ്മൾ അത് ശരിയാണ്, എല്ലാം ചുങ്കപ്പാതകളാണ്. ഈ റോഡിന് ചെലവാക്കിയെന്ന് പൈസ കൊള്ള നമ്മൾ കൊടുത്തിട്ടാണല്ലോ ആ റോഡിൽ കൂടെ പോകുന്നത്. അപ്പൊ ആ റോഡ് ഉണ്ടാക്കിയ പൈസ എവിടെ? അല്ല, ഞാൻ അത്രയും പേർക്ക് തൊഴിൽ അവസരം ഒരുക്കാൻ അത് വഴി തെളിച്ചില്ലേ? അദാനി എന്ന് പറയുന്നത് ലോകത്തിലേക്കും വെച്ച് ഏറ്റവും വലിയ പണക്കാരനാക്കി മാറ്റി. BJPയുടെ ഫണ്ട് എത്രയാണ്? ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അതിന്റെ 1% ഫണ്ടെങ്കിലും കയ്യിലുണ്ടോ? 1%? അത്രത്തോളം 5,000 കോടി രൂപയ്ക്ക് മുകളിൽ BJPക്ക് എവിടുന്നാണ് ഈ ഫണ്ട്? ഇവർ ഈ രാജ്യസ്നേഹം പറഞ്ഞിട്ട് ഇവർക്ക് യാതൊരു തരത്തിലുള്ള വരുമാനം ഇല്ല, ഞങ്ങൾ രാജ്യത്തെ സേവിക്കുകയാണെന്ന് പറഞ്ഞാൽ എവിടുന്നാണ് ഇവർക്ക് ഈ 5,000 കോടി ഫണ്ട് കിട്ടിയത്? ആരാണ് കൊടുത്തത്? ഏതായാലും സമയക്കുറവ് കൊണ്ടാണ് ഒരു പ്രേക്ഷകൻ കൂടി വിളിക്കുന്നുണ്ട്. താങ്കളുടെ അഭിപ്രായം പങ്കുവെച്ചതിന് വളരെ നന്ദി. മിർഷാദ് എന്നൊരു പ്രേക്ഷകൻ വിളിക്കുന്നുണ്ട്. മിർഷാദ്, എവിടെ നിന്ന് വിളിക്കുന്നു? ബഹ്റൈനാണ് വിളിക്കുന്നത്. ആ മിർഷാദിന് എന്ത് തോന്നുന്നു അവിടെ ഇരുന്ന് നോക്കുമ്പോൾ, നമ്മുടെ രാജ്യം ഒരു പുരോഗമനത്തിലേക്ക് നീങ്ങുകയാണോ? ഈ മറ്റു രാജ്യങ്ങളോടൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ആ വികസന വേഗത ഉണ്ടോ? ഒരു പുരോഗമനവും പിന്നോട്ടടിക്കുകയാണ് രാജ്യം. പിന്നോട്ടാണ്. നോട്ട് നിരോധനം കൊണ്ടും തൊഴിലില്ലായ്മ കൊണ്ടും കാർഷിക പ്രതിസന്ധി, ചെറുകിട കർഷകരുടെ ആവശ്യങ്ങൾ അവഗണിക്കുന്ന ഒരു സർക്കാരായി മാറി. അതുപോലെ തന്നെ നിങ്ങൾക്കെല്ലാം അറിയാം, മാധ്യമ സ്വാതന്ത്ര്യത്തിന് അഭിപ്രായ പരിമിതി ഏർപ്പെടുത്തി. അതുപോലെ തന്നെ സാമുദായിക സംഘർഷങ്ങൾ കൂടി. അതുപോലെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർദ്ധന. അതുപോലെ എല്ലാവിധ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സും അതുപോലെ ഗ്ലോബൽ ജെൻഡർ ഇൻഡെക്സിലും എല്ലാവിധ ഇൻഡെക്സിലും പുറകിലായി എന്നാണ് താങ്കളുടെ വിമർശനം. ഏതായാലും വളരെ നന്ദി. സമയപരിമിതി കൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. അപ്പോൾ നമ്മുടെ ഈ 9-ാം വർഷത്തിലേക്ക് കേന്ദ്ര സർക്കാർ കടക്കുമ്പോൾ എണ്ണിപ്പറയാൻ നേട്ടങ്ങൾ ഉണ്ടായിരുന്നോ എന്നാണ് പൊതുവേദി ഇന്ന് ചർച്ച ചെയ്തത്. അത്
ഒരു യൂട്യൂബ് പോൾ കൂടി ഞങ്ങൾ നടത്തിയിരുന്നു. അതിൽ 45% പേരാണ് എണ്ണിപ്പറയാൻ നേട്ടങ്ങൾ ഉണ്ട് എന്ന് വ്യക്തമാക്കിയത്. അതേസമയം 55% ആളുകൾ എണ്ണിപ്പറയാൻ നേട്ടങ്ങൾ ഇല്ല എന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഏതായാലും ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.